ഇതോ അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് വീണ്ടും ഒരു അടിപൊളി സ്കിൻ ബ്രൈറ്റനിങ് ഫേസ് പാക്കും ആയിട്ടാണ് കേട്ടോ. ഈ ഒരു പാക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻസ്റ്റൻറ്റായിട്ടുള്ള റിസൾട്ട് കാണാൻ വേണ്ടി പറ്റും. 1 വീക്കിനുള്ളിൽ നിങ്ങളുടെ ഫേസ് ക്ലിയർ ആൻഡ് ബ്രൈറ്റ് ആവുന്നതായിരിക്കും 100% ഉറപ്പാണ്. 1 വീക്കിൽ നിങ്ങൾക്ക് അത്രത്തോളം മാറ്റം ഉണ്ടാവും കേട്ടോ. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ മാത്രം എന്ന് ഞാൻ ഒന്നുകൂടി എടുത്തു പറയുകയാണ്. അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മുടെ സ്കിൻ ബ്രൈറ്റ് ആക്കുക മാത്രമല്ല നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഗ്ലോ കിട്ടുന്നുണ്ട് ഫേസിന്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പാടുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കംപ്ലീറ്റ്ലി മാറ്റിയിട്ട് ഫേസ് നമ്മുടെ എന്തൊക്കെ പറയുന്നത് ഫേസ് നല്ല രീതിക്ക് ക്ലിയർ ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് വേഗം തന്നെ വീട്ടിലോട്ട് പോവാം. എങ്ങനെയാണ് പാക്ക് ചെയ്യുന്നതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിന് നമുക്ക് വേണ്ടത് ഫ്ലാക്സ് സീഡ് പൗഡർ ആണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസം ഫ്ലാക്സ് സീഡ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ആ സെയിം സാധനമാണ്. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് പൗഡറാക്കിയിട്ട് മിക്സിയിട്ടിട്ട് ഒന്ന് പൗഡറാക്കി എടുത്തേക്കുമാണ്. 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 ടീസ്പൂൺ മുൾട്ടാനിയും ഇട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ തേൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മിക്സ് ചെയ്യാനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് റോസ് വാട്ടറാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ അത് ചേർക്കാം കേട്ടോ. അത് കുറച്ചുകൂടി നല്ലതായിരിക്കും. കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ കഞ്ഞി, തലേ ദിവസത്തെ കഞ്ഞിവെള്ളമല്ല, ഫ്രഷ് ആയിട്ടുള്ള കഞ്ഞിവെള്ളം. ഇപ്പോൾ ഇന്ന് നമ്മൾ ചോറ് വെക്കുകയാണെങ്കിൽ അപ്പം നമ്മൾ വെക്കുന്ന വെള്ളം ഉണ്ടല്ലോ, അപ്പോൾ ആ വെള്ളമാണ് വേണ്ടത്. ഞാനിവിടെ എടുത്തേക്കുന്നത് റോസ് വാട്ടറാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഭയങ്കര ഒരു തിക്കായിട്ട് അല്ലെങ്കിൽ ഒരു ഭയങ്കര കൊഴുപ്പോട് കൂടിയിട്ടായിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ, അതായത് ഫ്ലാക്സ് സീഡിൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ 1-2 കമൻറ്റ് കണ്ടു. ഫേസിന് ഞാൻ എന്തോ അപ്ലൈ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത് ഭയങ്കര വഴുവഴുപ്പായിട്ടിരിക്കുന്നത്, ഫേസ് കഴുകിയിട്ട് നിൽക്കാത്തേന്നുള്ളത്. ഈ ഫ്ലാക്സ് സീഡ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി നിങ്ങളത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നന്നായിട്ട് വേവിച്ചെടുക്കുമ്പം അതിൻ്റെ ആ ജെൽ ടൈപ്പായിട്ടാണ് വരിക. അപ്പോൾ നമ്മൾ ജെൽ ടൈപ്പ് ഫേസിൽ അപ്ലൈ ചെയ്ത് ഒരു ജെല്ലായിട്ടല്ലേ നിൽക്കത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ പൗഡർ ആണെങ്കിലും നമ്മൾ ഇതുപോലെ പാക്കാക്കി അപ്ലൈ ചെയ്യുന്ന സമയത്തും ഒരു വഴുപ്പ് ഒരു വഴുവഴുപ്പ് അല്ലെങ്കിൽ ഒരു ജെൽ ടൈപ്പ് പോലെ നമുക്ക് തോന്നും. അത് അതിൻ്റെ ഒരു രീതിയാണ് കേട്ടോ. അല്ലാണ്ട് ഞാൻ അല്ലാണ്ട് വേറെ ഒന്നും ഫേസിൽ അപ്ലൈ ചെയ്തതല്ല. നല്ല തിക്കായിട്ടാണ് പാക്ക് ഉണ്ടായിരിക്കുക. അതേപോലെ തന്നെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞാൽ ജസ്റ്റ് ഫേസ് വാഷ് ചെയ്ത് കൊടുക്കുക. വാഷ് ചെയ്ത് കൊടുക്കുന്ന സമയം തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ റിസൾട്ട് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. അടിപൊളിയായിട്ട് ഇൻസ്റ്റൻ്റായിട്ട് ബ്രൈറ്റനിങ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. പിന്നെ പലർക്കും ഉള്ളൊരു ഡൗട്ടാണ്, ഏത് ഫേസ് പാക്ക് അപ്ലൈ ചെയ്താലും അപ്പം മാത്രമേ ആ ഒരു ബ്രൈറ്റനിങ് ഉണ്ടാവുന്നുള്ളൂ, അത് കഴിഞ്ഞ് അതങ്ങ് പോകുന്നുള്ളത്. ഓഫ് കോഴ്സ് അത് അങ്ങനെയാണ്. കാരണം ഏത് പാക്ക് അപ്ലൈ ചെയ്യുമ്പോഴും അതിൻ്റെ റിസൾട്ടാണ് നമ്മുടെ ഫേസിൽ കാണിക്കുന്നത്. ഇപ്പം നമുക്ക് റിസൾട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ആ പാക്ക് നല്ല അടിപൊളിയാണ്. പക്ഷേ ആ ഒരു റിസൾട്ട് പെർമനൻ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം. അല്ലാണ്ട് ഒരു ദിവസം യൂസ് ചെയ്തിട്ട് പിന്നെ നമ്മളത് അങ്ങനെ അങ്ങ് വിട്ടേച്ചാൽ പിന്നെ നമുക്ക് എങ്ങനെയാണ് റിസൾട്ട്? ഇപ്പോൾ നമ്മളൊരു മരുന്നാണെങ്കിൽ പോലും ഒരു ദിവസം കഴിച്ചെന്ന് വെച്ച് നമുക്കങ്ങനെ കംപ്ലീറ്റ്ലി മാറത്തില്ല. അപ്പോൾ ആ ഒരു വേദനയോ അല്ലെങ്കിൽ അപ്പോഴത്തെ ആ ഇതിന് മാത്രം കുറവുണ്ടാവത്തുള്ളൂ. നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോഴേ നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. സോ ഒരു ഫേസ് പാക്ക് ആണെങ്കിലും നിങ്ങൾ അതെന്ത് ചെയ്യണം, കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക. ഞാനത് എപ്പോഴും പറയുന്നതാണ്, ഒരു ദിവസം മാത്രം യൂസ് ചെയ്തിട്ട് അത് അപ്പം മാത്രമേ റിസൾട്ട് ഉള്ളൂ, പിന്നെ റിസൾട്ട് ഇല്ല എന്നും പറഞ്ഞ് പരാതി പറഞ്ഞിരുന്നിട്ട് യാതൊരു കാര്യമില്ല. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക. പിന്നെ ചിലർ പറയുന്നുണ്ട്, എന്തിനാണ് ഇത്രയും അധികം ഫേസ് പാക്ക്? ഏത് ഫേസ് പാക്ക് ഇട്ടാലും റിസൾട്ട് ഉണ്ടല്ലോ ചേച്ചിക്ക്, ഇത് എന്താ അത്, റിസൾട്ട് ഇല്ലാത്ത ഫേസ് പാക്ക് ഒന്നും ഇല്ല എന്നുള്ളത്. ആക്ച്വലി ഞാൻ ചെയ്യുന്നതിൽ റിസൾട്ട് ഉള്ള ഫേസ് പാക്ക് ഉണ്ട്, അതിൽ ഉപരി റിസൾട്ട് കിട്ടാത്ത എനിക്ക് പണി തന്നിട്ടുള്ള ഒരുപാട് ഫേസ് പാക്കുകളുണ്ട്. പക്ഷേ നമ്മളത് വീഡിയോ ആയിട്ട് ചെയ്യില്ല. എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളത് മാത്രമല്ല നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അല്ലാണ്ട് എനിക്ക് ഒട്ടും റിസൾട്ട് ഇല്ലാത്തൊരു സംഭവം നിങ്ങളടുത്ത് ഷെയർ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഓൾറെഡി എനിക്ക് റിസൾട്ട് കിട്ടാത്ത ഒത്തിരി പാക്കുകളുണ്ട്, പക്ഷേ കിട്ടുന്ന റിസൾട്ട് കിട്ടുമ്പം മാത്രമാണ് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാറുള്ളത് കേട്ടോ. പിന്നെ പലർക്കും പല ഫേസ് പാക്കിലും യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് പറ്റാത്ത ഒരുപാട് പേരുണ്ട്. അപ്പം പലർക്കും പലതായിരിക്കും ഫേസിന് ചേരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മളിങ്ങനെ പാക്കുകൾ ചെയ്യുന്നതെന്നുള്ളൂ. ഇതെൻ്റെ ഒരു ജോബായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ സ്ഥിരമായിട്ട് എനിക്ക് വീഡിയോസ് ഇട്ടേ പറ്റത്തുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് പോവാം, പല ഓപ്ഷൻസും ഉണ്ടല്ലോ. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പം സംഭവം അടിപൊളിയാണ്. ഞാൻ ജസ്റ്റ് ഒരു 15 മിനിറ്റ് വെച്ച് അതിനുശേഷം ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്ത് കൊടുത്തപ്പോൾ തന്നെ നന്നായിട്ട് ഫേസ് ഗ്ലോ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ നല്ല രീതിക്ക് ഫേസ് ബ്രൈറ്റ് ആവുന്നുണ്ടായിരുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഫേസ് ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കാം. അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് പോകരുത്, എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നല്ല റിസൾട്ട് ഉണ്ടാവും. എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റും. പിന്നെ നിങ്ങൾക്കിതിൽ ഇപ്പം വേണമെങ്കിൽ പാല് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തൈര് യൂസ് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് ഏതാണോ സൂട്ടായിട്ടുള്ളത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ഓൺ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇന്ന് ഞാൻ ചെയ്തിരിക്കുന്ന രീതി എല്ലാ സ്കിൻ ടൈപ്പിനും ചേരുന്നതാണ്. കാരണം നമ്മൾ പാലൊന്നും യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഡ്രൈ സ്കിൻ ആണെങ്കിലും ഓയിലി സ്കിൻ ആണെങ്കിലും യൂസ് ചെയ്യാം. ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ഇച്ചിരി ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. കാരണം ഇത് ഇച്ചിരി ഭയങ്കര ഡ്രൈ ആക്കുന്നുണ്ട്. അതായത് വഴുവഴുപ്പ് ഉണ്ടെങ്കിൽ പോലും ഭയങ്കര തിക്കായിട്ടാണ് പാക്ക് ഉണ്ടായിരിക്കുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് ഓയിൽ ആഡ് ചെയ്തിട്ട്
ഫേസ് പാക്കായിട്ട് യൂസ് ചെയ്യുന്നതാണ്. സൂപ്പർ റിസൾട്ടാണ് കേട്ടോ. നല്ല രീതിക്ക് ഫേസ് ബ്രൈറ്റ് ആയിട്ടുണ്ട്. പാടുകളൊക്കെ മാറ്റാനായിട്ട് നിങ്ങളൊരു 2-3 weeks ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ മതി. അപ്പോൾ ജസ്റ്റ് ട്രൈ നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മറക്കണ്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.